ഹേ ഗൈസ്, എല്ലാവർക്കും അല്ലു സ്റ്റോക്ടറിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ പറ്റിയിട്ടായിരിക്കും പഠിക്കാൻ പോകുന്നത്. പ്രൈസ് ആക്ഷൻ ട്രേഡിങ്ങിന്റെ തേർഡ് പാർട്ട് വീഡിയോ ആണ്. നമ്മൾ സെക്കൻഡ് പാർട്ട് ലാസ്റ്റ് ഡേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ വോളിയത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ പ്രൈസ് ആക്ഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഒരു വോളിയം. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന അനാലിസിസ് മൊത്തം ഈ ഒരു വോളിയം കൂടി മിക്സ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് മാക്സിമം ആ ഒരു വീഡിയോ കാണുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അത് കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലോട്ട് പോകാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സപ്പോർട്ടും റെസിസ്റ്റൻസും ആണ്. എനിക്ക് ഒന്ന് പലർക്കും ഈ ഒരു ടോപ്പിക്കിനെ പറ്റി അറിയാൻ തോന്നുന്നു. അതുപോലെ തന്നെ കുറെ പേര് ഇത് ഇപ്പോൾ ട്രേഡ് ചെയ്യാനും ഈ സപ്പോർട്ടും റെസിസ്റ്റൻസ് യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറെ റോങ് കോൺസെപ്റ്റ് കുറെ പേര് ചിന്തിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യാം. അപ്പോൾ ഞാൻ അത് മനസ്സിലാക്കാനായിട്ട് ഇപ്പോഴൊരു ഫിഗർ ഇവിടെ വരച്ചിട്ടുണ്ട്. സപ്പോർട്ടും റെസിസ്റ്റൻസും കാണിച്ചിട്ടുള്ള ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. ശരിക്കും ഈ സപ്പോർട്ടും റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പ്രൈസ് ലെവൽസ് ആണ്. അതായത് ഇപ്പോൾ ഒരു സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ റൈറ്റ് സൈഡിൽ ഇതിന്റെ പ്രൈസ് റേഞ്ച് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന റേഞ്ച് എന്ന് പറയുന്നത് 574 മുതൽ 600 വരെയാണ്. അപ്പോൾ ഇതിൽ ഓരോ പ്രൈസും നമ്മൾ ഓരോ ലെവലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ലെവലിലും നടക്കുന്ന ആക്ടിവിറ്റി ഡിഫറൻ്റ് ആയിരിക്കും. ഞാൻ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ബയ്യിങ്ങും സെല്ലിംഗും ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള ആക്ടിവിറ്റി ഓരോ ലെവൽസിലും ഡിഫറൻ്റ് ആയിരിക്കും. മേ ബി ഈ 574 ആക്ടിവിറ്റി ആയിരിക്കില്ല 600 കാണുന്നത്. അപ്പോൾ ചില ലെവൽസിൽ ഹയർ ആക്ടിവിറ്റീസ് ഉണ്ടാവും. ചില പ്രൈസിൽ കുറെ പേര് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും, ചില ലെവൽസിൽ കുറെ പേര് സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ലെവൽസ് ഹയർ ആക്ടിവിറ്റീസ് നടക്കാൻ ചാൻസ് ഉള്ള ലെവൽസിനെയാണ് നമ്മൾ ഈ ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ഈ ലെവൽസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി അവിടെ കിട്ടാണ്. അതായത് ആൾക്കാർ കുറേ പേര് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഹയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ലെവൽസ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അവിടെ നമുക്ക് വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ ഹയർ ഇൻസ്റ്റിറ്റ്യൂഷൻസും ആൾക്കാരും സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലെവൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് നമ്മുടെ സ്റ്റോക്ക് സെല് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ലെവൽസ് കണ്ടുപിടിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അങ്ങനെയുള്ള ലെവൽസിലാണ് നമ്മൾ ഈ ഒരു ട്രേഡിംഗ് ഒക്കെ മാക്സിമം ചെയ്യുന്നത്. സപ്പോർട്ടും റെസിസ്റ്റൻസും മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഈ ഒരു ചാർട്ട് എക്സാമ്പിളായിട്ട് എടുക്കാൻ പോവാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ റെസിസ്റ്റൻസും സപ്പോർട്ടും മാർക്ക് ചെയ്യാൻ പോകണം. അതിന് മുന്നേ നമുക്ക് ഈ ഒരു വേവ് ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. അപ്പോൾ ഈ സ്റ്റോക്കിൽ വന്നിട്ടുള്ള വേവ് നമ്മൾ വരയ്ക്കുകയാണ്. അപ്പോൾ ഇതുപോലെയാണ് ഈ ഒരു വേവ് സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ ഈ ഒരു വേവ് സ്ട്രക്ചറിൻ്റെ ലോ നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടേക്കാണ് ലോ വരുന്നത്. അപ്പോൾ ലോസ് നമുക്ക് മനസ്സിലായി. അപ്പോൾ ആ ഒരു ലോ കണക്ട് ചെയ്തിട്ട് ഞാൻ ഒരു റീജിയൻ വരയ്ക്കുകയാണ്. ഈ ഒരു റീജിയനാണ് നമ്മൾ ആക്ച്വലി സപ്പോർട്ട് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു സ്റ്റോക്ക് പ്രൈസ് ഇവിടേക്ക് വന്നു, ഇവിടെ ടച്ച് ചെയ്തിട്ട് മുകളിലോട്ട് പോകുന്നു, അതുപോലെ തന്നെ ഇവിടെയും ടച്ച് ചെയ്ത് മുകളിലോട്ട് പോകുന്നു, ഇവിടെ ഒരു നല്ലൊരു ആക്ടിവിറ്റി വരുന്നു, അതിനുശേഷം ഇവിടെയും ടച്ച് ചെയ്ത് മുകളിലോട്ട് പോകുന്നു, ഇവിടെയും ടച്ച് ചെയ്ത് മുകളിലോട്ട് പോകുന്നു. അതായത് നല്ലൊരു ബയേഴ്സ് വന്നിട്ടുള്ള ഒരു റീജിയൻ ആണ്. അതായത് ആ ഒരു പ്രൈസ് റേഞ്ച് പറയുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും 554 മുതൽ 586 വരെ ഉള്ള റീജിയൻ നല്ലൊരു ബയ്യിങ് ആക്ടിവിറ്റി ഉള്ള റീജിയൻ ആണ്. കാരണം ആ ഒരു പ്രൈസ് ആ ഒരു റേഞ്ചിലോട്ട് എത്തുമ്പോൾ കുറെ പേര് ആ ഒരു സ്റ്റോക്കിനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ആ ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു സ്റ്റോക്ക് ആ ഒരു പ്രൈസിൽ ടച്ച് ചെയ്തിട്ട് മുകളിലോട്ട് പോകാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ സപ്പോർട്ട് ഇവിടെ ഐഡന്റിഫൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ വന്നിട്ടുള്ള നെക്സ്റ്റ് റെസിസ്റ്റൻസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പോവാണ്. കാരണം ഇൻട്രാഡേ ട്രേഡൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം തൊട്ടടുത്തുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എൻട്രി എടുത്ത് എക്സിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഈ ചാർട്ടിൽ തന്നെയുള്ള റെസിസ്റ്റൻസ് സോൺ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ലെവലായിരിക്കും നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. നമ്മൾ സപ്പോർട്ട് കണ്ടുപിടിച്ചായിരുന്നു. അപ്പോൾ ആ ലെവൽ ഒന്നുകൂടി ഞാൻ വരയ്ക്കുകയാണ്. ഇതാണ് നമ്മുടെ സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സപ്പോസ് നിങ്ങൾ ഒരു ഇൻട്രാഡേ ട്രേഡ് ഈ ഒരു സപ്പോർട്ട് ലെവൽ എടുത്തു എന്ന് ആയിരിക്കുക. അതായത് ഇപ്പോൾ 584 നിങ്ങൾ വാങ്ങിച്ചു, നിങ്ങളൊരു 1% 2% സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക അവിടെ. അതിനുശേഷം നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്യുമ്പോൾ മാക്സിമം നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ കണ്ടെത്താം. അപ്പോൾ അതിന് നമ്മൾ പാസ്റ്റ് ഹിസ്റ്ററി, അതായത് ഈ ഒരു സ്റ്റോക്ക് മൂവ്മെന്റിൽ ഉണ്ടായിട്ടുള്ള ഹിസ്റ്ററി നമ്മൾ നേരത്തെ സപ്പോർട്ട് നോക്കിയ പോലെ തന്നെ ഇതിന് നമ്മൾ ടോപ്പ് എല്ലാം പോർഷൻസ് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് മുകളിൽ എത്തിയിട്ട് ഈ ഒരു പോർഷൻ, അതായത് ഇവിടെ എത്തിയപ്പോൾ നല്ലൊരു സെല്ലിംഗ് ആക്ടിവിറ്റി നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ നല്ലൊരു റെഡ് കാൻഡിൽസ് വന്ന് താഴോട്ട് ഈ ഒരു സ്റ്റോക്കിനെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലൊരു സപ്ലൈ സോൺ ആണെന്ന് മനസ്സിലായി. അതായത് കൂടുതൽ പേര് ഈ ഒരു റീജിയനിൽ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അതിന് നമുക്ക് ആ ഒരു സോൺ അല്ലെങ്കിൽ ആ ഒരു ഏരിയ നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ആ ഒരു ഏരിയ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയും. അതായത് ഈ ഒരു ഏരിയയിൽ നല്ലൊരു സെല്ലിംഗ് ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. ആ ഒരു സെല്ലിംഗ് ആക്ടിവിറ്റി നമുക്ക് കാണാൻ പറ്റും. ഇവിടെ എത്തി പ്രൈസ് ഡ്രോപ്പ് ചെയ്യുന്നു, വീണ്ടും മുകളിലോട്ട് പോകുന്നു. പക്ഷെ ആ ഒരു റീജിയനിൽ എത്തിയിട്ടില്ല. പക്ഷെ ലാസ്റ്റ് ആയിട്ട് ഇന്നലെ ഈ ഒരു റീജിയനിൽ നമ്മുടെ സ്റ്റോക്ക് പ്രൈസ് എത്തിയിട്ടുണ്ട്.
അപ്പൊ ഈ ഇവിടെ നമുക്ക് കാണാം അവിടെ എത്തിയിട്ടുണ്ട്, പക്ഷെ വീണ്ടും താഴോട്ട് വരുന്ന പോലെ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഒന്നെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് പ്രൈസ് ഇവിടെ സപ്ലൈ സോൺ ടച്ച് ചെയ്ത് താഴോട്ട് വരാം, അല്ലെങ്കിൽ ഈ ഒരു സപ്ലൈ സോൺ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവാം. അപ്പൊ അത് അവിടുത്തെ ആക്ടിവിറ്റി അനുസരിച്ചിരിക്കും. ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റ് കണ്ടീഷൻ എല്ലാം നോക്കിയിട്ട് അവിടുത്തെ ബയേഴ്സ് അല്ലെങ്കിൽ സെല്ലേഴ്സ് തീരുമാനിക്കുന്ന പോലെയാണ് അവിടുത്തെ മൂവ്മെന്റ് നടക്കുന്നത്. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അവിടെ നടന്നിട്ടുള്ള ക്യാൻഡിലിന്റെ ആ ഒരു സ്ട്രക്ചറോ അതുപോലെ തന്നെ ക്യാൻഡിൽ ഫോർമേഷൻ ഒക്കെ നമുക്ക് നോക്കിയിട്ട് റിയൽ ടൈമിൽ അത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ മാർക്കറ്റ് ലൈവ് അല്ല, അതുകൊണ്ട് ആ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് മൂവ് ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ നമുക്കിപ്പോ ലാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ആ ഒരു സോൺ, നമ്മൾ റെസിസ്റ്റൻസ് സോണിൽ വന്ന് സ്റ്റോക്ക് പ്രൈസ് നിൽക്കുകയാണ്. അപ്പൊ ഇനി വൺസ് ചിലപ്പോൾ നാളെ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ഇത് ഗ്യാപ്പ് അപ്പ് ആയിട്ടായിരിക്കും നെക്സ്റ്റ് ക്യാൻഡിലൂടെ ഫോം ചെയ്യുന്നത്, അത് നമുക്കറിയില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ബൈ ട്രേഡ് എടുക്കാം. അതിനുശേഷം ഇവിടെ വേണമെങ്കിൽ നെക്സ്റ്റ് ഫോം ചെയ്തിട്ടുള്ള ലോയിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ആ ഒരു ട്രേഡ് നമുക്ക് ഹോൾഡ് ചെയ്യാം. അപ്പൊ അതുപോലെ നമുക്ക് സപ്പോർട്ടും റെസിസ്റ്റൻസും ട്രേഡ് എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ കേസിൽ ഈ ഒരു സ്റ്റോക്ക് നമ്മുടെ റെസിസ്റ്റൻസ് സോണിലാണ് നിൽക്കുന്നത്, അതായത് ഏറ്റവും കൂടുതൽ സെല് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. അപ്പോൾ വൺസ് ഈ ഒരു ഏരിയ ക്രോസ് ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും ആ ഒരു പ്രൈസ് താഴോട്ട് വരാൻ ചാൻസ് ഉണ്ട്. താഴോട്ട് വന്ന് മേ ബി വീണ്ടും ഈ ഒരു സപ്പോർട്ടിൽ എത്താം, അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ടും ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ സപ്പോർട്ടും റെസിസ്റ്റൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം, ആ ഒരു ചാർട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ റിയൽ ആയിട്ടുള്ള ആ ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് കുറച്ചുകൂടി തിയറീസ് നോക്കാനുണ്ട്, അത് നമുക്ക് നോക്കാം. ഇനിയിപ്പോ ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, ഇതായിരിക്കും നമ്മൾ ഇപ്പോ പറഞ്ഞിട്ടുള്ളത്, അതായത് ഈ ഒരു റീജിയൻ റെസിസ്റ്റൻസും ഈ ഒരു റീജിയൻ സപ്പോർട്ടും ആണ്. അത് തന്നെയാണ് നമ്മളോട് വരച്ചിട്ടുള്ളത്, അതായത് പ്രൈസ് നമ്മുടെ സപ്പോർട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു ഡിമാൻഡ് കയറിയിരുന്നു, ആ ഒരു സ്റ്റോക്കിനോട് ഡിമാൻഡ് കയറി വന്ന് ആൾക്കാർ ആ ഒരു സ്റ്റോക്ക് വാങ്ങാൻ തുടങ്ങുന്നു, അങ്ങനെ ആ ഒരു പ്രൈസ് മുകളിലോട്ട് പോകുന്നു. അതിനുശേഷം റെസിസ്റ്റൻസ് എത്തുമ്പോൾ സപ്ലൈ കൂടുന്നു, ആ ഒരു സ്റ്റോക്ക് ഒന്നെങ്കിൽ ഡംപ് ചെയ്യുന്നു അല്ലെങ്കിൽ സെല് ചെയ്യുന്നു, അങ്ങനെ വീണ്ടും ആ ഒരു പ്രൈസ് താഴോട്ട് വരുന്നു. അപ്പൊ ഇങ്ങനെയാണ് ആക്ച്വലി പ്രൈസ് മൂവ്മെന്റ് നടക്കുന്നത്, അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് നടക്കുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ ക്രിട്ടിക്കൽ ലെവൽ എന്ന് പറയും, അതായത് ഈ ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസിനും നമ്മൾ ഒരുമിച്ച് പറയാം ക്രിട്ടിക്കൽ ലെവൽസ് എന്ന് പറയും, അതായത് ഹയർ ആക്ടിവിറ്റി നടക്കാൻ ചാൻസ് ഉള്ള ലെവൽസിനാണ് ഈ ഒരു ക്രിട്ടിക്കൽ ലെവൽസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഓക്കെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന്റെ വേറെ ഒരു ഫിഗറോട് ഞാൻ വരച്ചിട്ടുണ്ട്, ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്. അതായത് ഇവിടെ ഞാനിപ്പോ ലൈനാണ് വരച്ചിട്ടുള്ളത്, അപ്പൊ ഈ ഒരു ലൈൻ നിങ്ങൾ ആ ഒരു ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പൊ ഇത് കുറെ പേർക്ക് തെറ്റ് പറ്റുന്നതാണ്, അതായത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ് ഹൊറിസോണ്ടൽ ആയിട്ട് ചുമ്മാ ഒരു ലൈൻ വരച്ച് വെക്കും. പക്ഷെ ആക്ച്വലി സപ്പോർട്ടും റെസിസ്റ്റൻസും ഒരു ലൈനായിട്ട് ഒരിക്കലും കൺസിഡർ ചെയ്തത്, ആ ഒരു ലൈനിന്റെ ആ ഒരു വരുന്ന ഏരിയ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതായത് നമ്മളിപ്പോ വരച്ചത് ഒരു ഏരിയ ആയിട്ടാണ്, അപ്പൊ ഒരു ഏരിയ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടിയും നല്ലൊരു ഇത് ഒരു ഓവർവ്യൂ കിട്ടും. പക്ഷെ നമ്മൾ ലൈനാണ് വരയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറെ റോങ് ആയിട്ടുള്ള കോൺസെപ്റ്റ് വരും. മേ ബി ഇപ്പോൾ ഒരു ഇവിടെ ലൈൻ വരച്ച് കഴിഞ്ഞാൽ മേ ബി ആ ഒരു ക്യാൻഡിൽ അതിന് ക്രോസ് ചെയ്യുന്നുണ്ടാവും, അപ്പൊ നിങ്ങൾ വിചാരിക്കും ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ നിങ്ങൾ ചിലപ്പോൾ ബൈ എടുക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ ബിഗിനേഴ്സിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ ഈ ലെവല് വരയ്ക്കുന്നത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു ഏരിയ ആയിരിക്കും. അപ്പൊ നിങ്ങളിവിടെ റെക്ടാങ്കിൾ ടൂൾ എടുത്തിട്ട് നിങ്ങളിപ്പോ ഫസ്റ്റ് ആദ്യം ഒരു ലൈൻ വരയ്ക്കുക, എന്നിട്ട് അതിന് ചുറ്റുമുള്ള ഒരു ഏരിയ മാർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടും. അപ്പൊ ഞാൻ ഈ ഒരു ചാർട്ടിൽ തന്നെ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഞാൻ എല്ലാം റിമൂവ് ചെയ്യാണ്. അപ്പൊ ഈ ഒരു ചാർട്ടിൽ ഇപ്പോ എനിക്ക് സപ്പോർട്ടും റെസിസ്റ്റൻസും മാർക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു ലൈൻ വെച്ച് ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോ ഇത് നമ്മുടെ സപ്പോർട്ടാണ്, റെസിസ്റ്റൻസ് വരാണെങ്കിൽ നമുക്ക് ഇതിവിടെ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ കറക്റ്റ് ആയിട്ട് തന്നെ പറയാം, അതായത് ഇതൊരു സപ്പോർട്ട് ലെവലാണ്, കാരണം ഇവിടെ ടച്ച് ചെയ്ത് മുകളിലോട്ട് പോകുന്നു, ഇവിടെ നല്ലൊരു ആക്ടിവിറ്റി വന്ന് അവിടെ ടച്ച് ചെയ്ത് മുകളിലോട്ട് പോകുന്നു, ഇവിടെയും ടച്ച് ചെയ്ത് മുകളിലോട്ട് പോകുന്നു. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ലൈനാണ്. എന്നാലും ഞാൻ എപ്പോഴും കൺസിഡർ ചെയ്യുന്ന, അല്ലെങ്കിൽ എപ്പോഴും ആ ഒരു സപ്പോർട്ടിനെയും റെസിസ്റ്റൻസിനെയും കൺസിഡർ ചെയ്യുന്നത് ആ ഒരു ലൈനായിട്ടല്ല, ഞാൻ എപ്പോഴും ആ ഒരു ഏരിയ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ ഏരിയ വരയ്ക്കാനാണെങ്കിൽ നമ്മൾ നേരത്തെ വരച്ച പോലെ ഇതുപോലെ വരയ്ക്കാം. അപ്പൊ റെക്ടാങ്കിൾ ടൂൾ വെച്ചിട്ട് മാക്സിമം നിങ്ങൾ സപ്പോർട്ടും റെസിസ്റ്റൻസും വരയ്ക്കാൻ പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു റീജിയൻ മനസ്സിലാവും, അവിടെ നല്ലൊരു ആക്ടിവിറ്റി വരാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാവും. ഇപ്പൊ നമുക്ക് കുറച്ചുകൂടിയും ബെറ്റർ ആയി, അതായത് നമുക്ക് നേരത്തെ ഒരു ലൈൻ വരച്ചപ്പോൾ ഇവിടെ ടച്ച് ചെയ്തു, ഇവിടെ ടച്ച് ചെയ്തു, ഇവിടെ ടച്ച് ചെയ്തു, അത് കുഴപ്പമില്ല, നല്ലൊരു ലൈൻ തന്നെയാണ്. പക്ഷെ നമ്മൾ ആ ഒരു റെക്ടാങ്കിൾ ഏരിയ വരച്ചപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ ഒരു ഹൈ വന്ന് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു, ഇവിടെ ടച്ച് ചെയ്ത് മുകളിലോട്ട് പോകുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെയും ടച്ച് ചെയ്ത് മുകളിലോട്ട് പോകുന്നുണ്ട്, ഇവിടെയും ടച്ച് ചെയ്ത് മുകളിലോട്ട് പോകുന്നു. അതായത് എക്സ്ട്രാ ടച്ച് പോയിന്റ്സ് നമ്മുടെ കിട്ടി. അപ്പൊ അത് കുറച്ചുകൂടിയും ബെറ്റർ ആണ്, അതായത് ആ ഒരു ഏരിയ ആണെന്ന് മനസ്സിലായി. ഇതിപ്പോ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഞാൻ വരച്ചിട്ടുള്ളത്. ഈ ഒരു ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ബയേഴ്സ് വന്നിട്ടുള്ളത്. ആ ഒരു റീജിയൻ നമുക്ക് നോക്കുവാണെങ്കിൽ ഇപ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മൾ നേരത്തെ കൈ കൊണ്ടാണ് വരച്ചത്. അപ്പൊ ഇപ്പൊ നമുക്ക് ലെവൽ നോക്കുവാണെങ്കിൽ 583 മുതൽ 586 വരെ, അതായത് ഈ ഒരു 3 പോയിന്റ്സ് റീജിയനിലാണ് ഏറ്റവും കൂടുതൽ ബയേഴ്സ് വന്നിട്ടുള്ളത്.
അപ്പോ ഈ ഒരു റീജിയനിൽ പൈ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് സപ്പോർട്ട് അല്ലെങ്കിൽ ഇപ്പോൾ നെക്സ്റ്റ് സോറി നെക്സ്റ്റ് റെസിസ്റ്റൻസ് നമുക്ക് ടാർഗറ്റ് വെക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് നമ്മൾ വരച്ചിട്ടുള്ളത്. അതായത് ഇവിടെയും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസ്. ഞാൻ ഇപ്പോൾ രണ്ട് ലെവല് മാർക്ക് ചെയ്തിട്ടുണ്ട്, രണ്ട് ഹൈ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ആണെങ്കിലും ഒരു ഹൊറിസോണ്ടൽ ലൈനാണ് വരച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു മാക്സിമം നമ്മൾ ആ ഒരു ഏരിയ കൺസിഡർ ചെയ്യുക. അപ്പൊ ഇതിന്റെ ഏരിയ വരുവാണെങ്കിൽ ഇങ്ങനെയായിരിക്കും വരുന്നത്. നമ്മൾ നേരത്തെ രണ്ട് പോയിന്റ്സ് ആണ് ടച്ച് പോയിന്റ്സ് കിട്ടിയുള്ളൂ, അതായത് നമ്മുടെ റെസിസ്റ്റൻസ് ലെവലിൽ രണ്ട് ടച്ച് പോയിന്റ്സ് ഇതും ആയിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ ഏരിയ വരച്ചപ്പോൾ നമുക്ക് എക്സ്ട്രാ രണ്ട് ടച്ച് പോയിന്റ്സ് കൂടി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചുകൂടിയും നല്ലൊരു പവർഫുൾ ഏരിയ ആയിട്ട് അത് കൺസിഡർ ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം, സൂം ചെയ്ത് നോക്കാം, ഈ ഒരു റീജിയൻ നോക്കാം, ഞാനത് വരയ്ക്കാം. ഈ ഒരു സെക്ഷനിൽ നമുക്ക് ടച്ച് ചെയ്ത് താഴോട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെയും ഒരു ടെയിൽ ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ഏരിയയിലാണെന്ന് നമുക്ക് മനസ്സിലായി. ആ ഒരു കറക്റ്റ് വരച്ചിട്ടുള്ള ലെവൽ അല്ല, ആ ഒരു ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ സെല്ലേഴ്സ് വന്നിട്ടുള്ളത് മനസ്സിലായി. അപ്പോ ഇൻ ബിറ്റ്വീൻ ഈ ഒരു റീജിയനിൽ നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾ ഇവിടെ ഇപ്പോ വാങ്ങുവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ വരുന്നത് ഈ ഒരു 597 മുതൽ ഈ ഒരു 600 വരെയാണ്. അപ്പോൾ ഈ റീജിയനിൽ നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 10 points ഡിഫറൻസിൽ നമുക്ക് ടാർഗറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്തരം ഇതുപോലെ തന്നെ നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് കണ്ടെത്തി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് കറക്റ്റ് ആണെന്ന് മനസ്സിലായിരിക്കുന്നു. അതായത് കറക്റ്റ് ഒരു ലെവലല്ല കൺസിഡർ ചെയ്യുന്ന, ആ ഒരു ലെവലിന് ചുറ്റുള്ള ഏരിയ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് ഈ സപ്പോർട്ടും റെസിസ്റ്റൻസും ഇന്റർചേഞ്ചബിൾ ആണ്. അതായത് ഇപ്പോൾ ഈ ഒരു ഫിഗർ നോക്കുക, ഇതിനകത്ത് റെസിസ്റ്റൻസ് ഇവിടെ വെച്ചാണ് ബ്രേക്ക് ചെയ്യുന്നത്. ഇവിടെ വെച്ച് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നു, അതിനുശേഷം ഈ ഒരു സ്റ്റോക്ക് പ്രൈസ് മുകളിലോട്ട് പോയിട്ട് ഇത് ഇവിടെ സപ്പോർട്ടായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് നേരത്തെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത ആ ഒരു റീജിയൻ നമ്മളിപ്പോൾ റീജിയൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് റീജിയൻ ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഈ ഒരു റീജിയൻ ആദ്യം റെസിസ്റ്റൻസ് ആയിട്ടാണ് ആക്ട് ചെയ്തത്. അതായത് ഇവിടെയും ഇവിടെയും റെസിസ്റ്റൻസ് ആയിട്ടാണ് ആക്ട് ചെയ്തത്. പക്ഷെ ആ ഒരു റീജിയൻ ബ്രേക്ക് ചെയ്തതിന് ശേഷം ആ ഒരു റീജിയൻ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഇവിടെ നമുക്ക് സപ്പോർട്ടായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. അതായത് സപ്പോർട്ടും റെസിസ്റ്റൻസും ഇന്റർചേഞ്ചബിൾ ആണ്. വൺസ് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ റെസിസ്റ്റൻസ് അത് ബ്രേക്ക് ചെയ്ത് അത് സപ്പോർട്ട് ആവുകയാണ്. അപ്പൊ അതിനെ നമ്മൾ ഇന്റർചേഞ്ചബിൾ എന്നാണ് പറയുന്നത്. ഇതിപ്പോ റിലയൻസിന്റെ ഒരു 1 hour ചാർട്ട് ആണ്. ഇതിനകത്ത് നമുക്ക് സപ്പോർട്ടും റെസിസ്റ്റൻസും ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. അപ്പോ നമ്മൾ പറഞ്ഞു പ്രീവിയസ്ലി ഫോം ചെയ്തിട്ടുള്ള ഹൈ നമുക്ക് നോക്കിയിട്ട് റെസിസ്റ്റൻസ് വരയ്ക്കാം. അപ്പോ ഇതൊക്കെയാണ് ഹൈ ഫോം ചെയ്തിട്ടുള്ളത്. അതായത് ആ ഒരു ലെവലിൽ നിന്ന് പ്രൈസ് താഴോട്ട് വന്നിട്ടുണ്ട്, നമുക്ക് നോക്കിയാൽ കാണാം. ഈ ഒരു ഹൈ വന്നതിന് ശേഷം ഡൗൺ വന്നു, അതുപോലെ തന്നെ ഇവിടെ ഒരു ഹൈ വന്നതിന് ശേഷം സ്റ്റോക്ക് പ്രൈസ് താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ അവിടെ ഒരു സെല്ലിംഗ് ആക്ടിവിറ്റി കൂടുതലുള്ള സ്ഥലമാണ് നമുക്ക് മനസ്സിലായി. അപ്പൊ നമുക്കത് കണക്ട് ചെയ്തിട്ടൊരു ലൈൻ വരയ്ക്കാം. അപ്പൊ ഇതാണ് അവിടുത്തെ റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് ആയിട്ട് നമ്മളിപ്പോൾ ലൈനാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രീവിയസ്ലി പഠിച്ചു, അതായത് ലൈൻ മാത്രമല്ല നമ്മൾ ആ ഒരു റീജിയൻ കൺസിഡർ ചെയ്യണം, അതായത് ആ ഒരു ഏരിയ കൺസിഡർ ചെയ്യണം. അപ്പോൾ ആ ഒരു ഏരിയ കണക്കിലെടുത്തിട്ട് ഞാനൊരു ലെവൽ വരയ്ക്കുകയാണ്. ഇപ്പൊ നമ്മളിപ്പോൾ കറക്റ്റ് ആയിട്ടൊരു റെസിസ്റ്റൻസ് ലെവൽ അല്ലെങ്കിൽ സപ്ലൈ സോൺ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റീജിയനിൽ നല്ലൊരു സെല്ലേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം, കാരണം നമ്മൾ അതാണ് ഇത്ര നേരം പഠിച്ചത്. അപ്പോൾ ഇവിടെ എത്തിക്കഴിയുമ്പോൾ വൺസ് ഈ ഒരു പ്രൈസ് ഒന്നെങ്കിൽ താഴോട്ട് പോകാനും അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ടച്ച് ചെയ്തു താഴോട്ട് വന്നു, ഇവിടെ ടച്ച് ചെയ്ത് താഴോട്ട് വന്നു. അപ്പോൾ തേർഡ് ടൈം ഇവിടെ ടച്ച് ചെയ്ത് ഒന്നെങ്കിൽ താഴേക്ക് വരാം അല്ലെങ്കിൽ മുകളിലോട്ട് പോകാം. അപ്പോൾ ആ ഒരു തേർഡ് ടച്ചിൽ നമുക്ക് ആ ഒരു ഏരിയ നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ വഴി ബ്രേക്ക് ചെയ്യുന്നതാണ്. ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ശ്രദ്ധിക്കുക, ആ ഒരു ഏരിയനെ ഫുള്ളായിട്ട് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു നല്ലൊരു ബയിങ് ആക്ടിവിറ്റി വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. അതിനുശേഷം സ്റ്റോക്ക് പ്രൈസ് മുന്നോട്ട് പോയി. അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഇതിനെ ഏരിയനെ ബ്രേക്ക് ചെയ്തു എന്നാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അതിന് നമ്മൾ ബ്രേക്ക് ചെയ്തു എന്ന് പറയും. അതിനുശേഷം ബ്രേക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ആ ഒരു പ്രൈസ് താഴോട്ട് വന്നപ്പോൾ അവിടെ വീണ്ടും ബയിങ് ആക്ടിവിറ്റി നടക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച സംഭവമാണ് നമ്മളിവിടെ കാണുന്നത്. അതായത് ഇന്റർചേഞ്ചിങ് ആണ്, ഇത്ര നേരം റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത ആ ഒരു ഏരിയ ഇപ്പോൾ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാണ്. വൺസ് അത് ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് അതിന് അത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. നമുക്കിവിടെ നോക്കിയാൽ കാണാം വീണ്ടും പ്രൈസ് അവിടെ എത്തുന്നു, ഇവിടെ ഒരു ബയിങ് ആക്ടിവിറ്റി നടന്നു, വീണ്ടും മുകളിലോട്ട് പ്രൈസ് പോകുന്നു, വീണ്ടും അവിടെ ബയിങ് ആക്ടിവിറ്റി വരുന്നു, വീണ്ടും പ്രൈസ് നല്ല രീതിയിൽ തന്നെ മുകളിലോട്ട് പോകുന്നു. അപ്പോൾ ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഇന്റർചേഞ്ചബിലിറ്റി നിങ്ങൾക്ക് മനസ്സിലായെന്നിരിക്കുന്നു. അതായത് വൺസ് റെസിസ്റ്റൻസ് ആയിരുന്ന ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സപ്പോർട്ടാവും, അതുപോലെ തന്നെ സപ്പോർട്ട് ആയിരുന്ന ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ അത് ഈ ഒരു എക്സാമ്പിൾ വഴി നിങ്ങൾക്ക് മനസ്സിലായെന്നിരിക്കുന്നു. ഇനി ഇതുപോലെ തന്നെ നമുക്ക് തിരിച്ച്, അതായത് നമ്മുടെ ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിലേക്ക് വരുന്ന ഒരു ഇത് നോക്കാം. അപ്പൊ നമുക്ക് സൺഫാർമ തന്നെ നോക്കാം. അപ്പൊ ഇതിനകത്ത് ഞാൻ സപ്പോർട്ടും റെസിസ്റ്റൻസും മാർക്ക് ചെയ്യാണ്.
അപ്പൊ ഇതിനകത്ത് ഇപ്പോ ഇതൊരു ഡൗൺ ട്രെൻഡിലുള്ള സ്റ്റോക്ക് ആണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ലോ കാണാൻ പറ്റും. അതായത് ഇവിടെയാണ് ലോ വന്നത്, ഇത് വന്നതിന് ശേഷം സ്റ്റോക്ക് മുകളിലോട്ട് പോയി, അതുപോലെ തന്നെ ഇവിടെ ഒരു ലോ വന്നിട്ടുണ്ട്, അതിനുശേഷം സ്റ്റോക്ക് മുകളിലോട്ട് പോയി. അപ്പൊ അത് രണ്ടും കണക്ട് ചെയ്തിട്ടായിരിക്കും നമ്മളിപ്പോ ഒരു സപ്പോർട്ട് ലെവൽ വരയ്ക്കാൻ പോകുന്നത്. അപ്പോ ഇത് രണ്ടും കണക്ട് ചെയ്തിട്ട് ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ട്, നമുക്ക് കറക്റ്റ് ആയിട്ട് ഇവിടെ കാണാം. ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയും ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ലെവൽ നമ്മൾ വരച്ചിട്ടുണ്ട്. കറക്റ്റായിട്ടുള്ള സപ്പോർട്ട് ലെവൽ വരച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോ ഇത് ലെവൽ നമുക്ക് നോക്കുവാണെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് തന്നെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. വൺസ് ഇത് സപ്പോർട്ട് ആയിട്ട് ആക്ട് ചെയ്തു, ഇവിടെ ബ്രേക്ക് ചെയ്യുന്നു, നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ഈ ഒരു ലെവലില് കട്ട റെഡ് ആയിട്ട് നല്ലൊരു ഗ്രീൻ സോറി റെഡ് ക്യാൻഡിൽ വഴി ബ്രേക്ക് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും അത് താഴോട്ട് വന്നു, ഇവിടെ വീണ്ടും റീടെസ്റ്റ് ചെയ്യുന്നു, അതിനെ ഇപ്പോ റെസിസ്റ്റൻസ് ആയി, വീണ്ടും അത് ടെസ്റ്റ് ചെയ്യുന്നു, അതിന് വീണ്ടും റിജക്ട് ചെയ്യുന്നു, ഇവിടെയും ടച്ച് ചെയ്യുന്നു, റിജക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതും ഒരു എക്സാമ്പിൾ ആണ്, അതായത് ഇത് സപ്പോർട്ടിൽ നിന്ന് റെസിസ്റ്റൻസ് ആയിട്ട് മാറുന്ന ഒരു എക്സാമ്പിൾ ആണ്. വൺസ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിരുന്ന ആ ഒരു ലെവല് വീണ്ടും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ഇതെന്തായാലും ലൈൻ ആയിട്ടല്ല, നമ്മൾ ഇപ്പോഴും സോൺ തന്നെ വരയ്ക്കുള്ളൂ. അപ്പൊ ഞാൻ ആ സോൺ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വരയ്ക്കാം, നിങ്ങൾക്ക് വേണ്ടി വരച്ചുതരാം. അപ്പൊ ഇതാണ് ആ ഒരു സോൺ എന്ന് പറയുന്നത്, അതായത് നല്ലൊരു ബൈങ് ആക്ടിവിറ്റി നടന്നൊരു സോൺ ആയിരുന്നു, അത് ബ്രേക്ക് ചെയ്യുന്നു, അതിനുശേഷം അത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന കറക്റ്റ് ആയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അതായത് വീണ്ടും പ്രൈസ് അവിടെ എത്തുമ്പോൾ പ്രൈസ് താഴോട്ട് വരുന്നതാണ്. ഇത്രയും നേരം ഇവിടെ എത്തിയപ്പോൾ പ്രൈസ് മുകളിലോട്ടാണ് പോയത്, നമുക്കിവിടെ നോക്കിയാൽ കാണാം. അതിനുശേഷം ഇത് ബ്രേക്ക് ചെയ്ത ശേഷം പ്രൈസ് അവിടെ എത്തുമ്പോൾ താഴോട്ടാണ് വരുന്നത്, അവിടെ ടച്ച് ചെയ്തു താഴോട്ട് വരുന്നു. അതാണ് ആക്ച്വലി ഈ ഒരു ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇന്റർചേഞ്ചബിലിറ്റിയുടെ കാര്യം മനസ്സിലായി, അതുപോലെ തന്നെ സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കാനുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്നിരിക്കുന്നു. മാക്സിമം ലൈൻ അല്ല, ലൈനിന്റെ ചുറ്റുള്ള ഏരിയയും കൂടി കൺസിഡർ ചെയ്യുക. അത് അപ്പൊ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പാറ്റേൺസിലേക്കും അതുപോലെ തന്നെ മാർക്കറ്റ് മേക്കിംഗ് ആൾക്കാരെ പറ്റിയിട്ടൊക്കെ നമ്മൾ അറിയുന്നതായിരിക്കും. അപ്പൊ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ചില ടൈമിലൊക്കെ നമ്മൾ ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഫേക്ക് ആയിട്ട് ബ്രേക്ക്ഔട്ട് തന്നിട്ട് നമ്മളെ ട്രേഡ് എടുപ്പിച്ചിട്ട് താഴോട്ട് വരുന്ന സംഭവമൊക്കെ ഉണ്ടാവും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചില സമയത്ത് നിങ്ങളെ കറക്റ്റ് സ്റ്റോപ്പ് ലോസ് ഒക്കെ ഹിറ്റ് ചെയ്തിട്ട് മുകളിലോട്ട് പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ മാർക്കറ്റ് മേക്കേഴ്സ് ചെയ്യുന്നതാണ്. അപ്പൊ അതൊക്കെ നമുക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ മാറി നിൽക്കാന്നൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിൽ പറയാം. നമ്മൾ എന്തായാലും പാറ്റേൺസിനെ പറ്റി പഠിക്കാനുണ്ട്, കാരണം പ്രൈസ് ആക്ഷനിൽ മെയിൻ ആയിട്ട് വരുന്ന കുറെ പാറ്റേൺസ് ഉണ്ട്, അതൊക്കെ നമ്മൾ നോക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയെന്നിരിക്കുന്നു, ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക.